ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ അല്ല, ഇന്നത്തെ ഒരു മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ പോയതാണ്. ഈ മ്യൂസിയത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഓഫ് റോഡ് വെഹിക്കിൾസിൻ്റെ ഒരു മ്യൂസിയം ആണ്. ഇത് ഷാർജയിലുള്ള മദം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത്. നമുക്ക് ഷാർജയിൽ നിന്ന് അധികം ദൂരമല്ല, പക്ഷെ എന്താ പറയുക, ഒരു ഗ്രാമത്തിൻ്റെതായ ഒരു ബ്യൂട്ടിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്, ഡെസേർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോവാം. ഒരു ഈവനിങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ പഴയ വണ്ടികൾ, ഓഫ് റോഡ് വെഹിക്കിൾസാണ് പ്രത്യേകിച്ച് ഈ മ്യൂസിയത്തിലുള്ളത്. ഇതിന് മൂന്ന് സെക്ഷനായിട്ടാണ് ഈ മ്യൂസിയം ഇരിക്കുന്നത്. ഇതിൽ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മോഡിഫൈഡ് വെഹിക്കിൾസാണ്. ഈ വണ്ടികളൊക്കെ ഇതിപ്പോൾ ആ സെക്ഷനാണ് ഈ കാണിക്കുന്നത്. ഇത് മോഡിഫൈഡ് വെഹിക്കിൾസ്, പഴയ വണ്ടികളായാലും പുതിയ വണ്ടികളായാലും. ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഈ മ്യൂസിയം ഓൺ ചെയ്തിരിക്കുന്നത് ഷെയ്ഖാണ്, ഈ അബുദാബി രാജകുടുംബാംഗമായിട്ടുള്ളൊരു ഷെയ്ഖാണ്. അപ്പോൾ ആളുടെ ഒരു മനോഭാവനയ്ക്കനുസരിച്ചിട്ടുള്ള ആളുടെ ഭാവനയിലുള്ള ഒരു മോഡിഫിക്കേഷൻസ് ചെയ്തിരിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇത് പല വണ്ടികളും, ചിലത് പഴയ വണ്ടികളാണ് മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്, ചിലത് പുതിയ വണ്ടികൾ തന്നെ, അധികം വഴക്കില്ലാത്ത വണ്ടികളും ആളുടെ ഒരു ഇതിൽ മനോധർമ്മം അനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മോഡിഫൈഡ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഹിസ്റ്ററി സെക്ഷൻ വന്നിട്ടുണ്ട്. അത് ഒരു നല്ലൊരു അനുഭവമാണ് അത് കാണുന്നത്. കാരണം ഓരോ വണ്ടികളുടെ, ഇപ്പോൾ കാണുന്ന വണ്ടികളുടെ പണ്ടത്തെ തൊട്ടിട്ടുള്ള വണ്ടികളുടെ ഒരു ശേഖരം തന്നെയുണ്ട്. കുറേയധികം വണ്ടികളുണ്ട് ആ സെക്ഷനിൽ. അപ്പോൾ ഇതൊക്കെ എല്ലാം നടന്ന് കാണാമെന്ന് പറഞ്ഞാൽ കുറച്ചധികം ടൈം എടുക്കും. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ടൈം 3 മണിക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഒരു 4 മണിയൊക്കെയായി അവിടെ എത്തിയപ്പോൾ. 4 മണി to 5 മണി വരെ ഈ മ്യൂസിയം ഉള്ളൂ കേട്ടോ. 5 മണിക്ക് മ്യൂസിയം ക്ലോസ് ചെയ്യും. അപ്പോൾ അധികം ടൈം നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഓടിച്ചെടുത്തൊരു വീഡിയോസാണ് ഇതിൽ കിട്ടുന്നത് മുഴുവൻ. ഇതിന് എൻട്രി ഫീ ഉണ്ട്. ഈ മ്യൂസിയം കാണാനായിട്ട് 55 ദിർഹാം ആണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ ഒരു 4 hours മിനിമം വേണ്ടി വരും എന്നാണ് തോന്നുന്നത്. കാരണം ഓരോ വണ്ടികളെയും നമ്മൾ നോക്കി അതിൻ്റെ ഒക്കെ വായിച്ചും മനസ്സിലാക്കിയൊക്കെ വരുമ്പോൾ ടൈം എടുക്കും. ഇത് ഞങ്ങളിപ്പോൾ അവസാന ചെന്നപ്പോൾ സമയം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഓടിച്ചെടുത്ത വീഡിയോസാണ് ഇതിലുള്ളത് മുഴുവൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫുൾ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ കിട്ടണ്ടോ എന്നറിയില്ല. മോഡിഫൈഡ് സെക്ഷനിൽ ഈ നിസാൻ പെട്രോളിൻ്റെ കുറേ വണ്ടികളുടെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. പഴയ വണ്ടികളായിട്ട്, പുതിയ വണ്ടികളായിട്ട്, അതിനെ പല രീതിയിൽ മോഡിഫൈ ചെയ്ത് ഓപ്പൺ റൂഫ് ഇതൊക്കെ ആക്കിയിട്ടുള്ളതുണ്ട്. അങ്ങനെ പല ടൈപ്പ്, പല രീതിയിൽ വണ്ടികളുണ്ട്. വണ്ടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ 4 മണിക്കൂർ നല്ല കാലത്ത് പോയി, വൈകുന്നേരം ആയാലും അവിടുന്ന് ചിലപ്പോൾ പോകുന്നൊന്നും വരില്ല. അത്രയും നേരം ഇരുന്ന് കാണാനുണ്ട്. ഓരോ വണ്ടികളും അത്രയും ഡിഫറെൻ്റായിട്ടാണ് മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത അതുപോലെയുള്ളൊരു ഭാവനയിലാണ് ഈ വണ്ടികളെല്ലാം. ഓരോ വണ്ടികളുടെയും, ചിലതൊക്കെ പഴയ വണ്ടികളായിരിക്കും, അതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതും അതുപോലെ കണ്ടീഷനാണ്. എല്ലാ വണ്ടികളും ഓടുന്ന രീതി തന്നെയാണ്. ഇതിപ്പം ഈ ടൊയോട്ടയുടെ വണ്ടിയാണ്, രണ്ട് സൈഡും ആക്കി വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയിലാണ്. ഇതൊക്കെ ഓടും, ഇതൊക്കെ റോഡിൽ കൂടെ ഓടുന്ന വണ്ടികൾ തന്നെയാണ്. അല്ലാതെ വെറുതെ കൊണ്ടിട്ടിരിക്കണമെന്നല്ല. എല്ലാ വണ്ടികളും വർക്കിംഗ് കണ്ടീഷനായിട്ടുള്ള വണ്ടികൾ തന്നെയാണ്. ഇത് പല വണ്ടികളും ലോക്കലി മോഡിഫൈഡ് ആണ്. കാരണം ആൾക്ക്, ഈ ഓണർക്ക് ഇവിടെ അവരുടെ ഗ്യാരേജ് ഉണ്ട്. അപ്പോൾ അവിടെ മോഡിഫൈ ചെയ്ത വണ്ടികളുണ്ട്. പിന്നെ ഇവർക്ക് മൊറോക്കോയിലൊരു മ്യൂസിയം ഉണ്ട്, അവിടെ മോഡിഫൈ ചെയ്ത വണ്ടികളുണ്ട്. പിന്നെ പല രാജ്യങ്ങളിലും മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന കുറേ വണ്ടികളുണ്ട്. അങ്ങനെ പല ടൈപ്പ് വണ്ടികളുടെ ഒരു കളക്ഷനാണിത്. ഇത് വണ്ടികളെക്കുറിച്ച് മാത്രമല്ല, നമുക്കൊരു ഹിസ്റ്ററി ഒക്കെ അന്വേഷിക്കാനും പഠിക്കാനും ഒക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് കാണുന്നതൊരു നല്ലൊരു അനുഭവമായിരിക്കും. ശരിക്കും ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് ഉള്ള ഒരു സ്ഥലം തന്നെ. അത് വിസിറ്റ് ചെയ്യുന്നവർക്ക്, മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു അനുഭവമായിരിക്കും. കാരണം ഈ വണ്ടികളുടെ ആദ്യത്തെ വണ്ടികൾ ഇവിടെ ഇപ്പം ഫോർട്ടിൻ്റെ ഫസ്റ്റ് വണ്ടിയുണ്ട്. അപ്പോൾ ആ വണ്ടി വരെ ഇവിടെയുണ്ട്, 1913 ഉള്ളത്. അതുപോലെ 4-wheel drive ഫസ്റ്റ് വെഹിക്കിൾസ് 1913. അപ്പോൾ അതൊക്കെ ഒരു ഹിസ്റ്ററിയാണല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊന്നും പിന്നെ കുട്ടികൾക്ക്, ഇപ്പോൾ കണ്ടുപഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നും മറന്നു പോകില്ല. അത്രയ്ക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് വിസിറ്റ് ചെയ്യുന്നവർക്ക്. ഇത് മോൺസ്റ്റർ ട്രക്കാണ്. ഇത് ശരിക്കും വെള്ളത്തിൽ കൂടെ പോകുന്ന ഒരു വണ്ടി തന്നെയാണ്. റണ്ണിങ് കണ്ടീഷനിലുള്ള വണ്ടി തന്നെയാണ്. ഇതിൻ്റെയൊക്കെ എന്തൊരു വലിപ്പം എന്നാ പറയണ്ട, അത്രയും വലിയൊരു വണ്ടിയാണ്. ഇതിൻ്റെ അടുത്ത് പോയി നിന്ന് നമ്മളുടെ ഒരു ഹൈറ്റ് ടയർ പോലും കവർ ചെയ്യില്ല. അത്രയും വലിയൊരു ജൈജാൻറ്റിക് ആയിട്ടുള്ളൊരു ട്രക്ക്, മോൺസ്റ്റർ ട്രക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ മാത്രമാണ് ഞാൻ കാർട്ടൂണിലൊക്കെ കാണുന്ന സംഭവമാണ്. ഇത് നേരിട്ട് കാണാനൊക്കെ ഉള്ളൊരു അവസരമാണിത്, ഈ മോൺസ്റ്റർ ട്രക്ക് എന്ന് പറയുന്ന സംഭവം. നമ്മൾ എൻട്രൻസ് വഴി കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഈ ഒരു സെക്ഷനിലോട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ
നമുക്ക് കുറേ ടൈമൊക്കെ എടുക്കും ഓരോ വണ്ടികളിലും സ്പെൻഡ് ചെയ്ത് നോക്കിയും കണ്ടും വീഡിയോ എടുത്തൊക്കെ. പിന്നെ നമുക്ക് ഒട്ടും സമയമില്ലാണ്ടാവും, കാരണം അത്രയധികം വണ്ടികളുണ്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട്, അത്രയും ഏരിയയും കവർ ചെയ്യാനുണ്ട്. പിന്നെ ഈ ചൂടുകാലം ആയതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു സെക്ഷനും അതുപോലെ ആർമിയുടെ വെഹിക്കിൾസിൻ്റെ സെക്ഷനുണ്ട്, അതും എയർ കണ്ടീഷനാണ്. മറ്റൊരു സ്ഥലം ഇപ്പം എയർ കണ്ടീഷനിലല്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റേതായൊരു ചൂടിൻ്റേതായ ബുദ്ധിമുട്ടും ഉണ്ട് അവിടെ കവർ ചെയ്യാൻ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഹിസ്റ്റോറി സെക്ഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് കൂടുതൽ വണ്ടികളുള്ളത്, കൂടുതൽ ടൈമും നമ്മൾ പോകുന്നതും അവിടെ തന്നെയായിരിക്കും. അപ്പോൾ ഓരോ വെഹിക്കിൾസും ഏതാണ്, ഏത് മോഡലാണ്, ഏത് വർഷമാണ്, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പറ്റാവുന്നതൊക്കെ ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നും. ചില വണ്ടികളിൽ നമുക്കൊന്നും മനസ്സിലാവും, എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് കിട്ടില്ല. സൂസുക്കിയുടെ ഒരു വണ്ടിയാണ് ജിമിനി എന്ന് പറഞ്ഞ വണ്ടിയെ മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ കാണുന്നതെല്ലാം മോഡിഫൈഡ് സെക്ഷൻസ് തന്നെയാണ് കേട്ടോ, നമ്മൾ ഹിസ്റ്ററി സെക്ഷനിലേക്ക് ഒന്നും എത്തിയിട്ടില്ല. ഇതൊരു പാട്രോൾ, നിസാൻ പാട്രോളം മോഡിഫൈ ചെയ്തിരിക്കുന്നതാണ് ഇത്. പക്ഷേ നമ്മൾ കാണുമ്പോഴേക്കും ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് വണ്ടി ഓടുന്ന കണ്ടീഷനിലുള്ള വണ്ടി തന്നെയാണ്, റോഡിൽ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ടി തന്നെയാണ്. ഇത് മോഡിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ അത് റണ്ണിങ് കണ്ടീഷനിലാക്കിയിട്ട് തന്നെയാണ് അവരതവിടെ വെച്ചിരിക്കുന്നത്. കമ്പനി നെയിംസ് ഒന്നും നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത കുറേ വണ്ടികളെ കുറിച്ചിട്ടും ഒക്കെയുള്ള ഒരു അറിവ് തരുന്ന ഒരു മ്യൂസിയം തന്നെയാണ് കേട്ടോ ഇത്. ഇതും ഇതുപോലെ ഒരു പഴയ ഒരു ഷെവർലെയുടെ ഒരു വെഹിക്കിളാണ്, ഈ പേരൊന്നും ഞാൻ കേട്ടിട്ട് പോകില്ല. അതിനെയാണ് ഇതുപോലെ മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്, ബാക്കിൽ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നത്. നല്ല മെയിൻ്റനൻസും ഉണ്ട്, നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാ വണ്ടികൾക്കും നല്ല ഭംഗിയാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് ഒരു മോഡിഫൈഡ് വെഹിക്കിളാണ്, ഇത് രണ്ട് വെഹിക്കിളുകൾ ചേർത്തിട്ടുള്ളൊരു വെഹിക്കിളാണിത്. ഇതും റണ്ണിങ് ആണ് കേട്ടോ, റണ്ണിങ് ആയിട്ടുള്ള വണ്ടിയാണ് ഇത്. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ടതിൽ മുന്നേ എങ്ങനെയായിരുന്നു മോഡിഫൈ ചെയ്തിട്ട് എങ്ങനെയായിരുന്നു. ഈ ബാക്കിൽ കാണുന്നത് ഒരു ജീപ്പ് റാംഗ്ലറാണ്, ഫ്രണ്ടിൽ കാണുന്നത് ഐ തിങ്ക് ഷെവർലെയുടെ ഉണ്ടോ, ഷെവർലെ വേറൊരു വണ്ടിയാണത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് വേറൊരു ആ ഒരു വണ്ടി. പിന്നെ റാംഗ്ലറാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഉണ്ടോ, ഓടിച്ചു വന്നിരിക്കുന്ന വണ്ടികളാണ്, അതെല്ലാം ഓടിക്കാൻ പറ്റുന്ന ഓടിച്ചു. ഇതും അതുപോലെ തന്നെ രണ്ട് വണ്ടികൾ ചേർന്നിട്ട് നിൽക്കുന്നു, ഒന്ന് ഫോർഡ് പിന്നെ റാംഗ്ലറും. ഇത് രണ്ടും കൂടി മിക്സ്ഡ് ആണ്, ബാക്ക് സൈഡിലെ റാംഗ്ലർ അങ്ങനെ. ഇതിപ്പോൾ നമ്മൾ ഇതാണ് ആദ്യത്തെ ലംബോർഗിനി. ഇതാണ് ഈ മ്യൂസിയത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് കാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. 1987 ഉണ്ടായിരുന്ന ലംബോർഗിനി, ഇപ്പോൾ കാണുന്ന ലംബോർഗിനിയേക്കാൾ എത്രയോ വ്യത്യാസമുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ കാണുന്ന പല വണ്ടികളുടെയും പഴയ രൂപം കാണുമ്പോൾ അത് ലംബോർഗിനി ആണ് ഇതിൽ ഏറ്റവും, ഇത്രയും കാറുകളിൽ ഏറ്റവും എക്സ്പെൻസീവ് കാർ എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നടക്കാൻ കുറച്ച് അധികം ഏരിയകളാണെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവർ അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ചെറിയ ഭക്ഷണവും അതുപോലെ വെള്ളമൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. കുറച്ചധികം ഏരിയ നടക്കാനുണ്ട്. ചൂടുകാലത്തിനേക്കാളും നല്ലതൊരു വിൻ്റർ സീസണൊക്കെ ആകുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു അനുഭവം തന്നെയായിരിക്കും. ഇത് നമ്മൾ മോളിൽ ആക്സിലത്തെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന കാണാം, പോളാരിസ് എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണിത്. ഇത് മോഡിഫിക്കേഷൻ്റെ ഒരു ഒരു എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. ഇതും ഇതൊക്കെ മോഡിഫൈഡ് സെക്ഷനിലുള്ള വണ്ടികളാണ്. ഇതിനേക്കാളും എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് പേഴ്സണലി ഹിസ്റ്ററി സെക്ഷനായിരുന്നു. അത് കുറച്ചും കൂടെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ തോന്നി.
പക്ഷെ എനിക്ക് അത്ര സമയം കിട്ടിയില്ല ഇപ്രാവശ്യം പോയപ്പോൾ. '83 മോഡൽ ഹൈലക്സ്, ടൊയോട്ട ഹൈലക്സ് ആണിത്. അത് മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്രയും പഴക്കമുള്ളൊരു വണ്ടിയാണ്. ഇതും ആ ഒരു സമയത്തുള്ള ഡോഡ്ജിൻ്റെ ഒരു വണ്ടിയാണ്. അത് പെയിൻ്റൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇതും കാണാൻ രാജകീയമായ വണ്ടികളാണ് ഇതൊക്കെ. കാഡിലാക്കിൻ്റെ 1970s മോഡല്. ഈ കാണുന്നതാണ് ഫസ്റ്റത്തെ ഫോർ വീൽ ഡ്രൈവ് ആയിരുന്ന ട്രക്ക്. ഫസ്റ്റ് ഏറ്റവും ഫസ്റ്റത്തെ ഫോർ വീൽ ഡ്രൈവ് ആണിത്. 1913 ഫസ്റ്റ് ഫോർ വീൽ ഡ്രൈവാണ് നാഷ്. അപ്പോൾ അതും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി 1913 ഈ വണ്ടി 1918 ഉള്ള ഒരു വണ്ടിയുണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫോർ വീൽ ഡ്രൈവിൻ്റെ ഒരു ചേച്ചി വെച്ചിട്ടുണ്ട് അവിടെ. എന്താണ് ഫോർ വീൽ ഡ്രൈവിൻ്റെ സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ 3 decades ചേഞ്ചസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിലിങ്സൊക്കെ അവിടെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് 1918 ഫോർ വീൽ ഡ്രൈവ് ട്രക്കാണ്. ഇതോടുകൂടി നമ്മളുടെ ഈ മോഡിഫൈഡ് സെക്ഷൻ്റെ ഇത് കഴിഞ്ഞു, സെക്ഷൻ കഴിഞ്ഞു. ഇനി പോകുന്നത് ഹിസ്റ്റോറിക്കൽ സെക്ഷൻ. എൻ്റെ മുമ്പായിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ലാർക്ക് കാണാം. ഇത് അവിടെ ഫോർ വീൽ ഡ്രൈവിനെ കുറിച്ചിട്ടുള്ളൊരു നോട്ട്സ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് വലിയൊരു ലാർക്ക്, ഇത് US നേവിയുടെ ലാർക്കാണ്. ഇത് കുറേ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു ലാർക്കാണ് ഇത്. ഐ തിങ്ക് 14 containers ഇത് പല പാർട്സായിട്ട് കൊണ്ടുവന്നതെന്നാണ് ഞാൻ വേറൊരു വീഡിയോയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. വലിയൊരു എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ കാണാൻ കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾക്കൊക്കെ ഇതൊക്കെ മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഉള്ളൊരു നല്ലൊരു ഇതല്ലേ, അവസരമാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നത്. ഇത് ഹിസ്റ്റോറി സെക്ഷൻ എന്ന് പറയുന്ന സെക്ഷൻ. ഇവിടെ കുറച്ച് വണ്ടികൾ, ഇപ്പോൾ പുതിയ വണ്ടികൾ, ലേറ്റസ്റ്റ് മോഡൽ വന്നിട്ടുള്ള വണ്ടികളുടെയും ഉണ്ട്.
പിന്നെ കുറേ വണ്ടികൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ദെഹാച്ചു, സുബാരു, ടൊയോട്ട, ലാൻഡ് റോവർ, ഇങ്ങനെയുള്ള മെയിൻ ജീപ്പ്, ഈ വണ്ടികളുടെയൊക്കെ ഹിസ്റ്ററി. ഫോർഡ് ഇവരുടെയൊക്കെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇവരുടെ തുടക്കത്തിൽ ഏറ്റവും ഫസ്റ്റത്തെ വണ്ടികൾ തൊട്ടിട്ട് ഇപ്പോൾ നിരത്തിൽ കാണുന്ന മോഡൽസ് വരെയുള്ളതുള്ള ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അത് അപ്പോൾ അതിൻ്റെ ആ ഒരു ചേഞ്ചസൊക്കെ കാണുമ്പോൾ നമുക്ക് അതൊരു ഒരു വലിയൊരു ഹിസ്റ്ററിയും കൂടിയാണ് അതൊക്കെ. പിന്നെ നമ്മളും കുറേ റിലേറ്റ് ചെയ്യും. ചില വണ്ടികളൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിൽ കണ്ടിട്ടുള്ള കുറേ വണ്ടികളൊക്കെ ഇവിടെ കാണാം, അല്ലെങ്കിൽ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള വണ്ടികൾ. ഈ കാണുന്നതാണ് നമ്മളുടെ ഫസ്റ്റത്തെ ഫോർഡിൻ്റെ വണ്ടി. 1914 അവർ ഫസ്റ്റ് മെയ്ഡ് ചെയ്ത വണ്ടിയാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഒരു വലിയ ഒരു ഹിസ്റ്ററി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഇതാണ് ആ വണ്ടി, ഇതവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. എത്തിയപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നുമില്ല, കാരണം സമയം 5 മണി കഴിഞ്ഞു, ഒരു ക്ലോസിങ് ടൈമായി. പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇത് ഇനി ഒരു പ്രാവശ്യം കൂടെ പോയി കാണണം. ഒരു പ്രാവശ്യം കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ചധികം ടൈം എടുത്ത് കണ്ടാലാണ് ഇതൊക്കെ. ഓ, അത്രയും നമുക്ക് ഓരോ വണ്ടികളുടെ അടുത്തും കുറച്ച് നേരം നിന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുണ്ട്, അത്രയും ടൈം സ്പെൻഡ് ചെയ്യാനുള്ളതും ഉണ്ട്. അപ്പം പല മെയിൻ ബ്രാൻഡുകളുടെയും പല മെയിൻ കമ്പനികളുടെയും അവരുടെ ഹിസ്റ്ററി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ഒരു ട്രാൻസിഷൻ കാണുമ്പോൾ നമുക്ക് അതൊരു നല്ലൊരു അനുഭവം തന്നെയാണ്. അതങ്ങനെ വണ്ടികളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു രാശിയൊക്കെ വന്ന് എന്തായാലും കാണാനുള്ള ഒരു ഇതുണ്ട്, അത്രയും ഉണ്ട്. ഇത് ആർമി സെക്ഷനാണ്. ആർമി സെക്ഷനിൽ ഇങ്ങനെയാണ് യുദ്ധകാലങ്ങളിൽ വണ്ടികൾ, അവരുടെ ജീപ്പ്, ഇതുപോലൊരു വുഡൻ ട്രക്ക് ഒരു ഇതിലാണ്, ബോക്സിലാണ് വരിക. ഇത് ഇങ്ങനെയാണ് വുഡൻ ബോക്സിൻ്റെ അകത്ത് ഉണ്ടാവുക. അത് പിന്നെ 4 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ എന്തോ ആണ് ഇത് അസംബിൾ ചെയ്തിട്ട് വണ്ടി ആർമി യൂസ് ചെയ്യുന്നതെന്നാണ് അവിടെ വീഡിയോ കാണിക്കുന്നുണ്ട്. അത് അവരെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് ഇത്രയും ഫാസ്റ്റായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക, ഈ ലാർക്കിലൊക്കെ വണ്ടികൾ വരുന്നതും ഒക്കെ. അപ്പം അതൊക്കെ കാണാൻ പറ്റും. പിന്നെ അവർ യൂസ് ചെയ്തിരുന്ന, ആർമി യൂസ് ചെയ്തിരുന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ വെഹിക്കിൾസ്, ആർമിക്ക് വണ്ടി കൊടുത്തിരുന്ന അങ്ങനെയൊക്കെയുള്ളൊരു ഇൻഫോ ഇതിലുണ്ട്. കുറേ വണ്ടികളൊക്കെ പണ്ട് കുറേ എന്താ പറയുക, വാർസിലൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിറ്റ്നസ് ആയിട്ടുള്ള കുറേ വണ്ടികളൊക്കെയാണ് ഇതിൽ കാണുന്നത്. അങ്ങനെയൊക്കെ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് അവർക്കതൊരു എഡ്യൂക്കേഷന് പർപ്പസും കൂടി ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കാനും, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക്, ഒരു ഹൈസ്കൂളിലൊക്കെ എത്തിയ കുട്ടികൾക്കൊക്കെ ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴൊക്കെ അതൊക്കെ ലിങ്ക് ചെയ്യാനൊക്കെ വളരെ നല്ല ഒരു വേദി തന്നെയായിരിക്കും. ഇത് പോയി കാണുന്ന ഈ 55 ദിർഹമാണ് എൻട്രി ഫീ എന്നുണ്ടെങ്കിൽ കൂടിയും അതിന് വർത്തായിട്ട് അത്ര കാണാനുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.